അസാധ്യമെന്ന് തോന്നുന്ന ഏത് സ്ഥാനത്തും കർത്താവിൽ ആശ്രയം വെച്ച് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അവനിൽ വിശ്വസിച്ച് നാം ആയിത്തീർന്നാൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. സംഖ്യാപുസ്തകം 34-ാം അധ്യായം നാം ചിന്തിക്കുമ്പോൾ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് നീ കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ കനാൻ ദേശത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് അവകാശമായി വരുവാനിരിക്കുന്ന ദേശത്തിന്റെ അത് ഇങ്ങനെയായിരിക്കണം. ദൈവം മോശയോട് പറഞ്ഞതനുസരിച്ച് 12 ഗോത്രത്തിൽ നിന്നും അതിന്റെ തലവന്മാർ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി പോയി. അവിടെ ചെന്നതിന് ശേഷം അവർ ആ ദേശം ഉറ്റുനോക്കി ആ പട്ടണം ഉറപ്പുള്ളതെന്നും അതിലെ ദേശനിവാസികൾ ബലവാന്മാർ എന്നും എന്നാൽ അത് പാലും തേനും ഒഴുകുന്ന ദേശം എന്നൊക്കെയും അവർ മനസ്സിലാക്കി 40 ദിവസങ്ങൾക്ക് ശേഷം മോശയുടെയും അഹരോന്റെയും അടുത്ത് വന്ന് അവർ അവിടെ കണ്ട കാഴ്ചകളൊക്കെയും പറയുകയാണ്. ആ കൂട്ടത്തിൽ യെഫുന്നയുടെ മകനായ കാലേബും നൂന്റെ മകനായ യോശുവയും ഉണ്ടായിരുന്നു. എന്നാൽ അവർ ജനത്തെ അമർത്തി, അവർ പറഞ്ഞു, അങ്ങനെയല്ല, ആ ദേശം നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വാഗ്ദത്ത ദേശമാണ്. ആ ദേശം പാലും തേനും ഒഴുകുന്ന മനോഹരമായ ദേശമാണ്. നമ്മൾക്ക് വാഗ്ദത്ത ചെയ്ത ദേശമെങ്കിൽ നമുക്കത് തീർച്ചയായും നമുക്കത് പിടിച്ചടക്കുവാൻ കഴിയും എന്ന് കാലേബും യോശുവയും പറയുന്നു. എന്നാൽ മറ്റുള്ളവർ അവിടെ പിറുപിറുത്തപ്പോൾ യോശുവയും കാലേബും ദൈവത്തിൽ ആശ്രയിച്ചു. യോശുവയെക്കുറിച്ച് നമുക്ക് പഠിക്കുകയാണെങ്കിൽ യോശുവ 1:2, എന്റെ ദാസ്തനായ ദൈവം യോശുവയോട് പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കേ മരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന പല സ്ഥാനങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ മുൻപിലുള്ള പ്രതിയോഗി നമ്മേക്കാൾ ബലമുള്ളവരെങ്കിലും നമ്മുടെ മുൻപിലുള്ള അസാധ്യതകളെ നോക്കി നമുക്കതിനെ കഴിയുകയില്ല എന്ന് നാം കുറുകുറുക്കുന്ന സമയത്തും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് മുൻപോട്ട് പോയാൽ നമുക്ക് അവിടെ വിജയം കൈവരിക്കുവാൻ, അല്ലെങ്കിൽ ദൈവം നമ്മെ വിജയം കൈവരിക്കുവാനായിട്ട് നമുക്കിടയായിത്തീരും. അങ്ങനെ കാലേബും യോശുവയും ദൈവത്തിൽ ആശ്രയിച്ച് ആ ദേശം പിടിച്ചടക്കുവാനായി ഇടയായി തീർന്നു. മറ്റുള്ളവരെല്ലാവരും അസാധ്യമെന്ന് പറഞ്ഞ സ്ഥാനത്തും അവർ ദൈവത്തിൽ ആശ്രയിച്ച് ആ ദേശം കൈവശമാക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്കും ഒരുങ്ങാം. മേ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.